എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്കൊരു കറുത്ത ഹലുവ ഉണ്ടാക്കിയാലോ, നമ്മുടെ നാടൻ സ്റ്റൈല് കറുത്ത ഹലുവ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അതാണ്. ഇനി നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ എന്തൊക്കെയാണെന്നും കൂടെ നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ നാടൻ ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടെ നോക്കാം. വളരെ ഈസിയാണ്, കുറച്ച് ക്ഷമ വേണം, കാരണം അത് ഇളക്കിക്കൊണ്ടൊക്കെ നിൽക്കണം. അതിനുവേണ്ടി ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. 2 കപ്പ് പച്ചരി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം, അത്യാവശ്യം ഈ ഒരു കുറുക്കത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഒത്തിരി തരിയൊന്നുമില്ല, എന്നാൽ ലേശം അരി തരിയുമുണ്ട്, ഒത്തിരി അങ്ങ് അരഞ്ഞു പോയിട്ടുമില്ല. ഇതാണ് നമ്മളിതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന നല്ല അടി കട്ടിയുള്ള ഒരു അലൂമിനിയം പാത്രമാണ്. ഉരുളിയാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്കിവിടെ ഉരുളി ഇല്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ്. എന്നാലും ഈ ഞാൻ യൂസ് ചെയ്യുന്ന പാത്രം നല്ല കട്ടിയുള്ള പാത്രമാണ്. നമ്മളിത് കുറേ നേരം വിട്ട് നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്, കാരണം നമ്മുടെ പാത്രം കേടായി പോകും. അതുകൊണ്ട് ഇങ്ങനത്തെ പാത്രങ്ങളോ സ്റ്റീൽ പാത്രമാണെങ്കിലും കുഴപ്പമില്ല, നല്ല കട്ടി വേണം, നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമുക്ക് അന്നേരം ഈ അരച്ച് വെച്ച് അരിയൊന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ച് ആദ്യം എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയൊക്കെ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് ഞാൻ ഗ്യാസ് വെച്ചിരിക്കുന്നത്. ഇപ്പോഴേ കുറേയൊക്കെ കട്ടയാവുന്നുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് തേങ്ങ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 തേങ്ങയുടെ പാലാണ് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് അരിച്ചെടുത്തതാണ്. ഇത്തിരി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ അരി അരച്ച് വെച്ചതും തേങ്ങാപ്പാലോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായതിന് ശേഷം വേണം ശർക്കര പാനി. ഇതിപ്പോൾ 2 കപ്പ് പച്ചരിയാണ്. പച്ചരിക്കകത്തോട്ട് ഞാൻ 1 ഫുള്ള് തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരിയും പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അളവ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. തേങ്ങാപ്പാലിന് ഒരു കണക്കില്ല സത്യം പറഞ്ഞാൽ, കാരണം നമുക്ക് തേങ്ങ എത്ര യൂസ് ചെയ്യുന്ന അത്രയും ടേസ്റ്റാണ്. തേങ്ങ പീരയിടല് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പാല്, 1/2 പാലാണ് നമ്മൾ കൂടി. ഇതൊന്ന് ചൂടായതിന് ശേഷമാണ് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കരപ്പാനി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1/2 കിലോ ശർക്കരയാണ്. ശർക്കരപ്പാനിയും എല്ലാവരുടെയും മധുരം അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത് അരച്ച പച്ചരിയും പിന്നെ തേങ്ങാപ്പാലും കൂടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, തിളക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ശർക്കരപ്പാനിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇതിപ്പോൾ നമ്മൾ 1 20 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ എണ്ണയോ നെയ്യോ, വെളിച്ചെണ്ണ വേണം യൂസ് ചെയ്യാൻ. കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യില്ല, നമ്മൾ വെളിച്ചെണ്ണയാണ് എപ്പോഴും അലുവ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം ഞാൻ നെയ്യാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനി നെയ്യ് ഒഴിച്ചോണാണ് ഇത് നന്നായിട്ട് തെളിഞ്ഞ് വരണം. നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യൊക്കെ എല്ലാവരുടെ ഇഷ്ടാനുസരണം വേണം ഒഴിച്ചു കൊടുക്കാൻ. നെയ്യ് കുറവ് ഒത്തിരി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഇതിനെ ഒന്നുകൂടെ ഒന്ന് ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് മാറി മാറി നെയ്യ് എല്ലാം നല്ലതായിട്ട് തെളിഞ്ഞ് വരണം. അതുവരെയാണ് നമ്മളിത് ഇളക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിന് കറുപ്പ് കളറ് വരും. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ശർക്കരയുടെ കളർ അനുസരിച്ചാണ് നമ്മുടെ ഇതിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. 15 മിനിറ്റായി നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ 2 കപ്പ് നെയ്യൂടെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തായിരുന്നു, 1 കപ്പ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു. ഇത് വെളിച്ചെണ്ണയൊന്ന് നന്നായിട്ട് ഇത് കിടന്ന് കുറുകിയതിന് ശേഷം വീണ്ടും ആ വെളിച്ചെണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരണം. ആ സമയത്താണ് ശരിക്കും നമ്മൾ ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഏലക്ക ഞാൻ കുറച്ച് ലേശം പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഏലക്കയുടെ ടേസ്റ്റൊക്കെ എല്ലാവരുടെ ഇഷ്ടാനുസരണം വേണം യൂസ് ചെയ്യാൻ. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കശുവണ്ടിയാണ്. കശുവണ്ടി ഞാനിവിടെ ഒന്ന് ചെറുതാക്കി പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത്തിരി നന്നായിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു 45 മിനിറ്റ് ഞാൻ നമ്മളിട്ട് കൊടുത്ത കശുവണ്ടിയും ഏലക്ക പൊടിച്ചതും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് 45 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മുടെ അലുവ നന്നായിട്ട് എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് 3 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 2 കപ്പ് നെയ്യും. കാരണം അലുവ ആയതുകൊണ്ട് അതിന് നന്നായിട്ട് അത് റോസ്റ്റായി വരാൻ വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അത് കറക്റ്റ് ആ കളറ് കിട്ടുന്നത്. പിന്നെ എനിക്കൊരു ടിപ്സ് പറയാനുള്ളത്, എപ്പോഴും അലുവ നമ്മുടെ നാടൻ കറുത്ത അലുവ ഉണ്ടാക്കുമ്പോൾ നല്ല
കറുത്ത ശർക്കര തന്നെ അതായത് നമ്മുടെ കരിപ്പട്ടിയോ അല്ലെ ഡാർക്ക് ശർക്കര യൂസ് ചെയ്യണം അതായിരിക്കും എപ്പോഴും നല്ല ഞാൻ നേരത്തെയൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ വെള്ള ശർക്കര അതായത് ഒരു ലൈറ്റ് യെല്ലോയിഷ് ശർക്കര ഉണ്ടല്ലോ അതായിരുന്നു ഞാൻ യൂസ് ചെയ്തത് പക്ഷേ അതിന് നമ്മൾ നമ്മുടെ നാട്ടിലെ അലുവയുടെ ഒരു ടേസ്റ്റോ ഒരു കളറോ ഒന്നും കിട്ടില്ല അതുകൊണ്ടാണ് ഞാനൊരു ടിപ്സായിട്ട് പറയുകയാണ് എല്ലാവരും പിന്നെ നമ്മൾ ശരിക്കും യെല്ലോ കളർ യൂസ് ചെയ്തുണ്ടാക്കിയിട്ട് നമുക്കിങ്ങനെ കളർ കിട്ടിയില്ല അത് ശരിയാവില്ല അതുകൊണ്ടാണ് ഞാനൊരു ടിപ്പായിട്ടത് പറയുന്നത് എപ്പോഴും ഡാർക്ക് ശർക്കര വേണം യൂസ് ചെയ്യാൻ ഇതിനെ ഒന്ന് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പരുവം എത്തിയിട്ടുണ്ട് ഈ ഒരു പരുവമാണ് ഇതിൻ്റെ ഒത്തിരി അങ്ങ് കട്ടിയായി പോകരുത് ഇതിനെ നമ്മൾ ഒരു ദിവസം വെക്കും ഞാനിപ്പോൾ ഒരു നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു ട്രേയിലേക്ക് ഇത് സെറ്റ് ചെയ്യാൻ പോവുകയാണ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആലുവ എത്രയും നേരം വെക്കുന്നോ അത്രയും നേരം അതിൻ്റെ ടേസ്റ്റ് കൂടും അതുകൊണ്ട് ഞാനിപ്പോൾ ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു സ്ക്വയർ ട്രേ ആണ് ഇത് ബേക്കിംഗ് ട്രേ ആണ് ഇത് അവൈലബിൾ അല്ലാത്തവരും നമ്മുടെ നോർമൽ സ്റ്റീൽ പാത്രത്തിൽ വേറെ ഒരു പാത്രത്തിലും വെക്കരുത് സ്റ്റീൽ പാത്രത്തിൽ നന്നായിട്ട് ഷേപ്പുള്ള പാത്രത്തിൽ നമുക്ക് നീട്ടി നന്നായിട്ടത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ദിവസം വെക്കുക ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല പിന്നെ തണുത്ത് കഴിക്കണമെന്നുണ്ടവർക്ക് മാത്രം ഫ്രിഡ്ജ് വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കുക ഇനി നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഈ ട്രേ നന്നായിട്ടൊന്ന് നെയ്യ് ഒഴിച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് എന്നാലും നമ്മൾ നെയ്യൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്താണ് നമ്മുടെ അലുവ റെഡിയാക്കിയേക്കുന്നത് അതുകൊണ്ട് ഒട്ടത്തൊന്നുമില്ല പിന്നെ നമ്മൾ ഈ ട്രേ ആയതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ഓയിലി ആയിരിക്കണം എന്നാലേ നമ്മൾക്ക് ഈ ട്രേയിൽ നിന്ന് നാളെ നമ്മൾ എടുക്കുമ്പോഴത്തേന് നന്നായിട്ട് ഇളകി വരുള്ളൂ ഇപ്പോൾ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഓയിൽ പേപ്പറോ ബട്ടർ പേപ്പറോ വെച്ച് കൊടുക്കാം നോർമൽ ട്രേയിൽ വെച്ചാലും മതി ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം വെക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് നെയ്യ് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം ഒരു ചെറിയ ചൂടോടെ തന്നെയാണ് ഞാനിത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നന്നായിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം ഈ ട്രേയിൽ കൊള്ളുന്നതിനെക്കാട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് വേറെ ട്രേയിൽ യൂസ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ് എന്നാലും നമുക്ക് വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് വേസ്റ്റ് ആകുമൊന്നുമില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി പ്രിസർവേറ്റീവ്സൊക്കെ അവർ ചേർക്കും അപ്പോൾ അതിലുമൊക്കെ ഭേദം നമ്മളൊന്ന് ഇച്ചിരി ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ ചെറു ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണം എന്നാലേ അത് കറക്റ്റ് സെറ്റായി നമുക്ക് കിട്ടുകയുള്ളൂ നന്നായിട്ട് ഇതിൻ്റെ അരികൊക്കെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ കട്ട് ചെയ്യുമ്പം നല്ലതായിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ അലുവ നന്നായിട്ട് സെറ്റ് ചെയ്ത് ട്രേയിൽ കൊടുത്തിട്ടുണ്ട് ഇതിനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്ത് പീസുകളാക്കി എടുക്കാൻ പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇപ്പോൾ ഇവിടെ വൈകുന്നേരം ആയി 7 മണി ആയിട്ടുണ്ട് ഞാനിത് ഓവർ നൈറ്റ് വെക്കുകയാണ് രാവിലെ ഒരു 8-9 മണിയോടുകൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല പീസായിട്ട് ഇതിൻ്റെ കളറ് കുറച്ചുകൂടെ ചേഞ്ച് ആവും ഞാനൊരു ഓയിൽ പേപ്പറിന് മുകളിലേക്ക് ഇത് കമത്തി കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ബട്ടർ പേപ്പർ ഒന്ന് പയ്യെ ഒന്ന് റിമൂവ് ചെയ്യാം ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അതിൽ ഒട്ടി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ കറക്റ്റ് ഒന്ന് മാറ്റി കൊടുത്തേക്കണം പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം നല്ല മൂർച്ചയുള്ള ഒരു നൈഫ് വെച്ച് കട്ട് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ചെറിയ പീസാക്കി അങ്ങനെ നമ്മുടെ അലുവ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അലുവയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ഇനി അടുത്ത ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് കാണുന്നവരെ വെയിറ്റ് ചെയ്യുക താങ്ക് യു